എൻ്റെ പേര് ഡെയ്സി തോമസ്, പത്തനംതിട്ടയിൽ നിന്ന് വരുന്നു. ആദ്യമായി ഞാൻ ഉടമ്പടി എടുക്കുവാനുണ്ടായ അനുഭവം, മോൾക്ക് രണ്ട് മൂന്ന് തവണയായിട്ട് തലകറക്കം പതിവില്ലാതെ ഉണ്ടായി. അങ്ങനെ ഞാൻ മൂന്നാമത് അവളുടെ തലകറക്കം വന്ന് ജോലി ചെയ്യുന്നിടത്തു നിന്ന് വിളിച്ച് പറഞ്ഞപ്പോൾ ഞാൻ ഉടമ്പടി എടുക്കാമേ അമ്മേ, ഇനി ഒരിക്കലും ഈ മകൾക്ക് ഇതുണ്ടാകരുതെന്ന് പ്രാർത്ഥിച്ചു. അതിനുശേഷം ഇതുവരെയായിട്ട് ഈ മകൾക്ക് അങ്ങനെ ഒരു തലകറക്കം ഉണ്ടായിട്ടില്ല. പിന്നീട് മോന് 10ഉം 12ഉം പരീക്ഷയിൽ അനുഗ്രഹമായ വിജയം തന്നു. കടബാധ്യത ഞങ്ങളുടെ ഒത്തിരി ഉണ്ടായിരുന്നു വീട് പണി നിമിത്തം. അതിന് വസ്തുവിൽപ്പനയ്ക്ക് അമ്മ മാതാവിൻ്റെ സന്നിധിയിൽ ഞാൻ ഉടമ്പടി പ്രാർത്ഥനയിൽ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു. അത് ഞങ്ങൾ ചോദിച്ച തുകയുമായിട്ട് അമ്മയാളിനെ കൊണ്ടുവന്ന് വസ്തുവിൽപ്പന നിറവേറ്റി തന്നു. എനിക്ക് കൊറോണ അസുഖം പിടിച്ചായിരുന്നു. അതും എനിക്ക് വലിയ പ്രശ്നമില്ലാതെ അമ്മ ഈ കുഞ്ഞുങ്ങൾക്ക് രണ്ടിനും വരുത്താതെ ഞങ്ങളുടെ ഭവനത്തെ സംരക്ഷിച്ചു. പിന്നീട് ഞങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി ഒത്തിരി അനുഗ്രഹങ്ങൾ അമ്മ മാതാവ് ഉടമ്പടി തൈലം ഉപ്പും ഉപയോഗിച്ച് ചെറുതും വലുതുമായ അനുഗ്രഹങ്ങൾ നൽകി അനുഗ്രഹിച്ചു. ഇത്രയും തന്ന അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദിയും സ്തുതിയും അർപ്പിക്കുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. വസ്തു കച്ചവടം ഉടമ്പടി എടുത്ത് എത്ര നാൾ കഴിഞ്ഞാണ് കച്ചവടം നടന്നത്? വസ്തുവിൽപ്പന ഉടമ്പടി എടുത്ത് ആദ്യത്തെ ഉടമ്പടി പുതുക്കി 1 മാസത്തിനുള്ളിൽ അതിശയകരമായിട്ട് അമ്മ ചോദിച്ച തുകയും കൊണ്ട് നിറവേറ്റി തന്നു. തലക്കറക്കം എങ്ങനെയായിരുന്നു? എല്ലാം ഇപ്പോഴും വന്നുകൊണ്ടിരുന്നോ? ആ തലകറക്കം കഴിയും. 2019 ജൂൺ മാസം 3 വെള്ളിയാഴ്ചകളിൽ അവൾ ജോലി ചെയ്യുന്ന ബാങ്കിലായിരുന്നു. അവിടെ നിന്ന് വിളിച്ച് അവർ പറയും മോൾക്ക് ഇതുപോലെ തലകറക്കം ഉണ്ടായി, ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയെന്ന്. അങ്ങനെ മൂന്നാമത് വന്നപ്പോൾ ഞാൻ പറഞ്ഞു അമ്മേ ഇനി ഈ കുഞ്ഞിന് ഇങ്ങനെ ഉണ്ടാകില്ല, ഞാൻ അമ്മയുടെ സന്നിധിയിൽ ഉടമ്പടി എടുത്തേക്കാവുന്നു. അതിൽ പിന്നെ അവൾക്ക് ഇതുവരെ ഒന്നും ഉണ്ടായിട്ടില്ല. കരങ്ങളിടിച്ച് കർത്താവെന്ന് പറയട്ടെ. ശ്രദ്ധേയമായ ഒരു സാക്ഷ്യം എന്ന് പറയുന്നത് വസ്തുക്കച്ചവടം. സാമ്പത്തിക കടബാധ്യതയിലായിരുന്ന ഡെയ്സിയുടെ കുടുംബത്തിന് ദൈവം കൊടുത്തൊരു കൃപയാണ്. ഉടമ്പടി പുതുക്കി 1 മാസമാകുന്നതിന് മുമ്പ് തന്നെ കച്ചവടം നടക്കുകയാണ്. നിങ്ങൾ ആഗ്രഹിച്ച പണം കിട്ടിയോ? ഞാൻ 1 സെന്റിന് 4 ലക്ഷം ചോദിച്ചു. ചോദിച്ച പണം തന്നെ അമ്മ കൊടുത്തുക എന്നാണ്. ചോദിച്ചത് തന്നെ കൊടുത്തു എന്നുള്ളതാണ്. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കണം, 2 കാര്യമാണ്. 1, ചോദിച്ച പണം അമ്മ കൊടുത്തു, കടങ്ങളെല്ലാം വിടാനുള്ള കൃപ ലഭിച്ചു. അത് ലഭിക്കുന്നത് ഉടമ്പടി എടുത്ത് ഉടമ്പടി പുതുക്കി 1 മാസം കഴിയുമ്പോഴാണ്. അപ്പോൾ ഇപ്പോഴേ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന അനേക ആയിരങ്ങൾ നിങ്ങൾ ഉടമ്പടി എടുത്ത് പോയിട്ടുള്ളവരുണ്ട്. ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ കിട്ടിയ ഒരു ദൈവാനുഗ്രഹം എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ്. ഉടമ്പടി പുതുക്കാത്തവരെല്ലാം ഇത് ശ്രദ്ധിക്കണം. നിങ്ങൾക്കിപ്പോൾ കൃപാസനത്തിൽ ഉടമ്പടി പുതുക്കി പോകാനുള്ള സൗകര്യമുണ്ട്. അങ്ങനെ പരിശുദ്ധമെന്ന് പറയുന്നത് വാഗ്ദാന പേടകമാണ്. എലിസബത്തിൻ്റെ ഭവനത്തിൽ എലിസബത്ത് ഗർഭവതിയായ 6ാം മാസത്തിലാണ് അമ്മ കടന്നു ചെല്ലുന്നത്. ആ ക്രിട്ടിക്കൽ മൊമെൻറ്റിലാണ് അവിടെ ചെല്ലുന്നത്. അതിലും ക്രിട്ടിക്കൽ മൊമെൻ്റ് 9ാം മാസം തിരിച്ചു പോരുകയാണ്. എലിശായ്ക്ക് ആവശ്യമായ എല്ലാ കൃപകളും സമർത്ഥമായി വഹിച്ചുകൊണ്ട് ഈ അമ്മയാണ് ഡെയ്സിയുടെ കുടുംബത്തിലെ ജീവിത ദുരിതങ്ങൾ ഏറ്റെടുത്തത്. അതുപോലെ തന്നെ മോൾക്ക് തലക്കറക്കം വന്നപ്പോൾ 3 പ്രാവശ്യം കഴിഞ്ഞപ്പോൾ പറഞ്ഞ് ഇനി വരരുത്, ഇതാണ് പ്രാർത്ഥന, ഇനി വരരുത്, ഇനി വരരുതെന്ന് പ്രാർത്ഥിക്കുകയാണ്. യാക്കോബ് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്, എന്നെ അനുഗ്രഹിക്കാതെ കടന്നു പോകരുത്, ഇനി വരരുത്, ഞാൻ അമ്മയുടെ മുന്നിൽ വന്ന് സാക്ഷിയായിത്തുള്ളതാണ്. അപ്പോൾ ഇതുപോലെ കൊറോണ വൈറസ് രോഗത്തെ പോലും പടകന്ന് പിടിക്കാതെ കുടുംബത്തെ സംരക്ഷിച്ചുവെന്ന്. അപ്പോൾ ഉടമ്പടി എടുത്തിട്ടുള്ളവർ ശ്രദ്ധിക്കണം. ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ ആ വ്യക്തികളെ മാത്രമല്ല ആ വ്യക്തിയുടെ സമസ്ത നിയോഗങ്ങൾ, കുടുംബം, കുടുംബത്തിലുള്ളവരെ എല്ലാവരെയും ഉടമ്പടിയിലായിരിക്കുമ്പോൾ പരിശുദ്ധമ്മ സന്ദർശിച്ച് അനുഗ്രഹിക്കും. ദൈവം കൊടുത്ത അനുഗ്രഹം നന്ദി പറയാം. ഇതുപോലെ തന്നെ വസ്തുക്കച്ചവടത്തിന് വേണ്ടി നിരവധി പേര് നിയോഗം സമർപ്പിച്ചിട്ടുണ്ട്. രോഗ ദുരിതങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് നിയോഗം സമർപ്പിച്ചിട്ടുണ്ട്. അവരെല്ലാം ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇപ്പോൾ ഈ സാക്ഷ്യത്തോട് ചേർന്ന് പ്രാർത്ഥിക്കട്ടെ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷകരാകുക.